السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وآله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. فرشد قرآن قال الله عز وجل، صلوات ربنا العلا بسلامه أبدا على أعلى الخلائق حبه، الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. ഏറ്റവും ആദരണീയരായ സയ്യിദ് ബാലവി തങ്ങൾ അടക്കം സാദാത്തുക്കളെ, ബഹുമാന്യരായ നമ്മുടെ എല്ലാം ഗുരുവര്യർ, ഷെയ്ഖുന സിറാജുൽ ഉലമ ഹൈദറോസ് ഉസ്താദ് തവ്വലല്ലാഹു അംറഹു മഅ സിഹ്ഹത്തി വൽആഫിയ, മഹാനവറുകളടക്കം ഉലമാക്കളെ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രിയപ്പെട്ട ഉമറാക്കളെ, സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹത്വക്കളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ 9-ാമത്തെ വർഷവും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രധാന രാത്രികളിലൊന്നായ 23-ാം രാവിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് മലബാറിലെ മക്ക എന്നറിയപ്പെട്ട പൊന്നാനി കേന്ദ്രമാക്കി വിജ്ഞാനരംഗത്ത് വലിയ വിപ്ലവം കാഴ്ചവെച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെയും രക്തച്ചൊരിച്ചിലിന് ഇടയാക്കാതെ സാമ്രാജ്യത്വ ശക്തികളുടെ തലതൊട്ടപ്പനായി അക്കാലത്ത് അറിയപ്പെട്ട റോമിന്റെ സർവ ഇടിപ്പടക്കങ്ങളെയും അതിജീവിച്ച് മുന്നേറിയ ആത്മീയ സാനുക്കളിലെ ഏറ്റവും വലിയ നേതൃത്വമായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെയും ഓർമ്മകൾ നിലനിർത്തുന്ന ഖാദിസിയയുടെ, മഖ്ദൂമിയയുടെ തിരുമുറ്റത്ത് നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആത്മീയ നിശയിൽ ഭാഗ്യം നൽകി. അൽഹംദുലില്ലാ ഫും അൽഹംദുലില്ലാ. ഈ സമയത്ത് ദീർഘമായ ഒരാമുഖ ഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. ധാരാളം മഹത്തുക്കൾ നമ്മുടെ വേദിയിലുണ്ട്. ഈ നസീഹത്തും ഒരു ദിക്റായാണ് നാം കാണുന്നത്. കാരണം ഖുതുബയും അതുപോലെ പ്രസംഗവുമൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനാവശ്യമായ ഒരു ദിക്റായി തന്നെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ ദിക്റുകൾ ഔദ്യോഗിക ഭാഷയായ അറബിയിൽ തന്നെ നിർവഹിക്കണം എന്നതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അൂ ഇലാ ദിക്റില്ലാ.
നിങ്ങൾ ജുമാ ദിവസം വാളണ്ടിയേഴ്സിന്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മളെല്ലാവരും ഈ സദസ്സിലേക്ക് കടക്കുന്നതെങ്കിലും ഒരു ചെറിയ പ്രാണി നമ്മുടെ ആരുടെയും അനുമതി ഇല്ലാതെ കടക്കാൻ ശ്രമിച്ചാൽ വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വളരെ വേഗം കടന്നു വരണമെന്നാണ്. ആ ദിക്റ് ഖുതുബയാണ്. അതുകൊണ്ട് തന്നെ ആ ഖുതുബ നിസ്കാരത്തിന്റെ ഔദ്യോഗിക ഭാഷയായ അറബിയിൽ തന്നെ നിർവഹിക്കണം എന്ന് ഇസ്ലാമിക കീർത്തനം വരാനുള്ള കാരണമതാണ്. അതേപോലെ അദ്ദീനു അന്നസീഹ, ദീന് സന്മാർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന സതുപദേശങ്ങളാണ്, നസീഹത്താണ്. ആ നസീഹത്തിന് വിശാലമായ അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയമായ പരിശുദ്ധിയുള്ള, ആത്മീയമായ ആരാധനകളും ദുആകളും കൊണ്ട് നിറയുന്ന ഒരു മജ്ലിസാണ് നമ്മുടെ 23-ാം രാവിന്റെ ഈ മജ്ലിസ്. അതുകൊണ്ട് തന്നെ ഇവിടെ മഗരിബ് മുതൽ സുബ്ഹി നിസ്കാരം വരെയുള്ള ആ നീണ്ട സമയത്ത് അല്ലെങ്കിൽ ഈ നിശയിൽ എമ്പാടും അള്ളാഹുവിനെ ദിക്ര് ചൊല്ലുകയും ഇബാദത്തെടുക്കുകയും ചെയ്യാൻ നാം തീരുമാനിച്ചു വന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാ ഭാഷണങ്ങളും നസീഹത്തുകളും ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സമയം പോലും ആത്മീയമായ നമ്മുടെ ഉന്നതിക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളാൽ മഹാന്മാരായ സാദാത്തുക്കളുടെയും ആരിമീകളുടെയും സാന്നിധ്യത്തിലായി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാണ് നാം 9 വർഷമായി ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, അതിനോടൊപ്പം തന്നെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും സാമൂഹിക മുന്നേറ്റങ്ങൾക്കാവശ്യമായ സന്നാഹങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഇവിടെ ഒരുക്കുന്നുണ്ട്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒരാഴ്ചക്കാലമായി പ്രഭാഷണ പരമ്പരകളും അതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന വ്യത്യസ്ത പരിപാടികളും റിലീഫിന്റെ വിതരണവുമെല്ലാം ഈ നാട്ടുകാരായ ആളുകൾ നേരിട്ട് കാണുകയും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ അതിന്റെ പ്രചരണത്തിലൂടെ മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഈ മഹത്തായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരു ആത്മീയ വേദി ഒരുക്കാനുള്ള കാരണം നമുക്ക് പള്ളികളിലെല്ലാം ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സംഗമങ്ങളുണ്ട്. ആ സംഗമങ്ങൾ ആ പ്രദേശത്തെ ആളുകൾ മാത്രമാണ് ഒരുമിച്ച് കൂടുക. അവര് തറാവീഹ് നിസ്കരിക്കാൻ അവിടുത്തെ പള്ളിയിൽ തന്നെ അത്യാവശ്യമുള്ളവർ
അവിടെ നിസ്കരിച്ചതിന് ശേഷമാണ് ഈ സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മഗ്രിബ് നിസ്കാരം, നോമ്പ് തുറ, ഈ പരിപാടികൾക്കൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഈ മഹത്തായ ക്യാമ്പസിലേക്ക് വരികയും ദിക്റിന്റെയും സലാത്തിന്റെയും ഇബാദത്തിന്റെയും നിറഞ്ഞ ഈ സദസ്സിൽ അംഗങ്ങളായി മാറുകയും ചെയ്യുന്നു. നേരത്തെ സ്വാഗതത്തിൽ ഫാറൂഖ് നഈമി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി എല്ലാ സ്ഥലത്തുനിന്നും ഫോൺ കോളുകളാണ്. നേരിട്ട് കണ്ട് കുറെ ആളുകൾ പറയുന്നതിനപ്പുറം ധാരാളം രാജ്യങ്ങളിൽ നിന്ന് ഈ മഹത്തായ ആത്മീയ സമ്മേളനത്തെ വീക്ഷിക്കുകയും ഈ മഹത്തായ രാത്രിയിൽ ഒരുമിച്ച് കൂടുന്ന സദസ്സിനെ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ നീറുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് ദുഃഖായിരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെല്ലാം പരിഹാരം നൽകുമാറാകട്ടെ. ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ അതിന്റെ യജമാനനായ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹുവിനോട് ഈ രാത്രിയിൽ ഇരക്കുമ്പോൾ സദാത്തുക്കളും മാരിബീങ്ങളും മുതഅല്ലിമുകളും സ്വാലിഹീങ്ങളും ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ച് ദുആയിരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. സാധുവായ ഞാൻ ഇന്ന് ദുബൈയിൽ നിന്ന് വൈകുന്നേരം 5:30 ഫ്ലൈറ്റിനാണ് തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. ഇങ്ങോട്ട് വരുന്നതുവരെ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് ദുആയിരക്കാൻ വേണ്ടി UAE നിരവധി പരിപാടികളുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ മഖ്ദൂമിയയുടെ ഈ സമ്മേളന നഗരിയിലേക്ക് ഓഫീസിലേക്ക് നിരവധി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആയിരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ വലിയൊരു ആത്മീയ പ്രതീക്ഷയായി മാറിയ ഈ മഹത്തായ മജ്‌ലിസ് ഖിയാമത്ത് നാള് വരെ നിർബാധം തുടർന്നു പോകുന്നതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഏരൂര് ശംസുദ്ദീൻ മദനി ഉസ്താദ് അവരുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമായ ദീൻ ലോകത്ത് കുറ്റമറ്റ നിലക്ക് സമ്പൂർണമായ നിലക്ക് പ്രവാചകരാൽ അതിന്റെ ഉത്ബോധനവും പ്രബോധനവും നടത്തി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. നിങ്ങൾക്കറിയാം, ലോകമാസകലം ഇന്ന് പരിശുദ്ധ ഇസ്ലാം പടർന്നു പന്തലിക്കുകയാണ്. ലോകത്തെന്തെല്ലാം ആരോപണങ്ങളുടെ വലിയ മലകൾ കെട്ടിയുണ്ടാക്കിയെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളിൽ ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ സമുദായത്തെ പറയിപ്പിക്കുന്ന നിലയിൽ അംഗങ്ങളായി മാറിയിട്ടുണ്ടെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ ആദർശവും ആശയവും ലോകത്തേറ്റവും കൂടുതൽ പുരോഗമനപരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ടാണ് ഇസ്ലാമിനെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ച് തീവ്രവാദത്തിന്റെ കേന്ദ്രബിന്ദുവായി അവതരിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിൽ ആ അമേരിക്കയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ദുബൈയിൽ ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡ് ദുബൈയിലെ ഭരണാധികാരി സംഘടിപ്പിക്കുന്ന ഒരു ലോകം ശ്രദ്ധിക്കുന്ന പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ അവിടെ സംബന്ധിച്ചപ്പോൾ ആ പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ലോകത്ത് തന്നെ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയത് അമേരിക്കയിലെ ഒരു ഖാരിയായിരുന്നു, പരിശുദ്ധ ഖുർആൻ ഹാഫിദായിരുന്നു. നാം എല്ലാവരും പത്രത്തിലൂടെ വായിച്ചതാണ്. അങ്ങനെ ലോകമാസകലം എതിർപ്പിന്റെ കൂരമ്പുകൾ ഉണ്ടാക്കിയെടുത്ത രാജ്യങ്ങളിൽ തന്നെ ഇസ്ലാമിക ആദർശത്തോട് താൽപര്യം കാണിച്ച് 10,000 കടന്നു വരുന്ന അത്ഭുതകരമായ
നിത്യ നൂതനത്വം തുളുമ്പുന്ന പരിശുദ്ധ പ്രസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അംഗങ്ങളാകാൻ ഭാഗ്യം തന്നത്. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ആ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു ശരിയായ അച്ചടക്ക ബോധത്തോടെയുള്ള ആദർശബന്ധിതമായൊരു ജീവിതമാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. ലോകത്തെന്നെല്ലാം പുരോഗതിയുടെ വിസ്ഫോടനങ്ങൾ കണ്ടാലും വിശ്വാസിയുടെ മനസ്സിലെ വിശ്വാസത്തിന് ലവലേശം വ്യത്യാസം വരാതെ അള്ളാഹുവാകുന്ന രാജാതിരാജനിലും സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിച്ചു പോകുന്ന സർവാദിനാഥനിലും അടിയുറച്ച വിശ്വാസമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടത്. അസ്ഹാബുൽ ബദറിന്റെ അനുസ്മരണം നടന്നിട്ട് നാളുകളേറെയായില്ല. മഹാന്മാരായ മുന്നോച്ചി ചില്ലാനമാളുകൾ സമര താൽപര്യം വെച്ചുകൊണ്ടല്ല, കച്ചവട സംഘത്തിന്റെ കൂത്തരങ്ങായി മാറിയ അവരുടെ സമ്പത്ത് കൂനകളിൽ നിന്ന് അർഹമായി നമുക്കുള്ളതൊന്ന് തിരിച്ചു വാങ്ങാം എന്ന് കരുതി ഇറങ്ങി വന്ന യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പെട്ടെന്നൊരു യുദ്ധത്തിന്റെ മുഖത്തേക്ക് വരികയായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഖുറൈശികളായ സ്വന്തം കുടുംബക്കാരായ ശത്രുക്കൾ വിശ്വാസത്തിന്റെ വിരോധികളായി അവർ മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ ആനയും അമ്പാരിയും കൊട്ടും കുരവയും കുതിരയും കാലാൾപ്പടയും എല്ലാമായി ലലനാമണികളുടെ നൃത്തവും മദ്യചഷകങ്ങളുമായി കാടിളക്കി നാടിളക്കി മുസ്ലിങ്ങളെ മദീനയിൽ പോലും ജീവിപ്പിക്കില്ലെന്ന് പറഞ്ഞ് ആർത്തട്ടഹസിച്ചു വന്ന രംഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പടക്കളത്തിൽ അനിവാര്യമായ ഒരു എടുത്തെറിയപ്പെടലിൽ ഒരു ഭരണമുഖത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ഉപദേശമാണ് ചീഫ് കമാൻഡറായ സർവസൃഷ്ടികളുടെയും അനുഗ്രഹീത നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്ക സലാത്ത് ചെയ്യണം. ഞാൻ ആദ്യം സലാം പറഞ്ഞപ്പോ രണ്ടു പ്രാവശ്യം പറഞ്ഞത് എല്ലാരും അല്ല, കുറച്ചു പേര് സലാം പറയുമ്പോ മടക്കുന്നത് ഉറക്ക മടക്കാറില്ല. യഥാർത്ഥത്തിൽ പറയുന്നയാൾക്ക് കേൾക്കത്തക്ക നിലയിൽ സലാം മടക്കണം. പണ്ടൊക്കെ നമ്മൾ പള്ളിയിൽ ജുമാക്ക് എത്തിയാൽ ഖതീബ് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴേക്ക് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് തുടങ്ങും പള്ളി. സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് എത്തുക. ഈ സലാം പറയുന്ന മടക്കുന്ന രംഗം വല്ലാത്തൊരു അനുഗ്രഹീത ശബ്ദത്തിന്റെ അന്തരീക്ഷമാണ് പള്ളികളിൽ നൽകിയിരുന്നത്. ഇപ്പൊ പക്ഷെ അതൊന്നും കേൾക്കാനില്ല. ഖതീബ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞാൽ പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞ പോലെയാണ്. പള്ളിക്കാട്ടിലേക്ക് സലാം പറയുമ്പോൾ പള്ളിക്കാട്ടിൽ കിടക്കുന്നവർ മടക്കും, പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവര് രഹസ്യമായി മടക്കുന്നുണ്ടാകാം, പക്ഷെ ഈ പറയുന്നയാൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. തുമ്മുമ്പോൾ അൽഹംദുലില്ല പറയുമ്പോ അത് കേട്ടയാള് ഇറഹമുക്കല്ലാ എന്ന് പറയണം. ഇറഹമുക്കല്ലാ എന്ന് പറഞ്ഞത് തുമ്മുന്നയാള് വീണ്ടും കേൾക്കണം. അപ്പൊ അയാൾ യഹദീക്കുമുല്ലാഹു യുസ്ലിഹു ബാലകും എന്ന് പറയും. വളരെ വലിയ ചിട്ടകളാണ് നമുക്കുള്ളത്. അതേസമയം ഇന്ന് പള്ളികളിൽ അങ്ങനെ കേൾക്കാനില്ല. നമ്മളൊക്കെ തമ്മിൽ കണ്ടാൽ തന്നെ സലാം പറയൽ ഇന്ന് വളരെ ചുരുങ്ങിയിരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് വിഷയത്തിലേക്കാണ് കിടക്കുക. ഇന്നലെ എന്താ അവിടെ കാണാൻ ഞാൻ മഖ്ദൂമിയെ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടല്ല, അതിന് മുമ്പേ ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാ വിഷയത്തിലും ക്രോസ് കട്ടിൽ ഇങ്ങനെ സംസാരിക്കുക. സലാം പറയണ്ട എന്ന് പറഞ്ഞത് തികഞ്ഞ അച്ചടക്ക വിരുദ്ധം കാണിച്ചവരോടാണ്. ശരിക്കും ഇസ്ലാമിക വിരുദ്ധ ശൈലിയിൽ നടക്കുന്നവരോട് മാത്രമേ സലാം പറയണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു അമുസ്ലിമായ സുഹൃത്ത് സലാം ഇങ്ങോട്ട് പറഞ്ഞാൽ അയാളെ സമാധാനിപ്പിക്കാൻ വാലയിക്കും എന്ന് പറയണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. പരിശുദ്ധ ഇസ്ലാമിന്റെ അഭിവാദ്യം മുസ്ലിം അർപ്പിച്ചാൽ വാലയിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് തന്നെ പറയണം. അവിടെ വാലയിക്കും അസ്സലാം എന്നെങ്കിലും പറയൽ നിർബന്ധമാണ്. ഇതൊക്കെ നാം നടപ്പിലാക്കി വന്നേ പറ്റൂ. ഇനിയും ശക്തമായി വീടുകളിലെത്തുമ്പോ ഭാര്യമാരോട് ആദ്യമായി സംസാരിക്കുന്നത് ചിലപ്പോ രൂക്ഷമായോ അല്ലെങ്കിൽ സ്നേഹമായോ വേറെ വാക്കുകളായിരിക്കും. അവിടെ സലാം പറയൽ സുന്നത്തുണ്ട്, പറയാറില്ല.
ഭാര്യയുടെ അടുക്കിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ സലാം പറയൽ സുന്നത്തുണ്ട്. അവർക്ക് സലാം പറഞ്ഞ് പോരുന്ന പതിവ് വളരെ കുറവാണ്. പക്ഷേ അന്യ ആണും പെണ്ണും തമ്മിൽ സലാം പറയാൻ പാടില്ല. ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി ഉസ്താദിന് ഫോൺ ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞല്ല, ഉസ്താദെ ഒരു സഹോദരിയാണ് വിളിക്കുന്നത്, എനിക്ക് ഇന്ന മസ്അല അറിയണം. അവർക്കപ്പോൾ സലാം പറയേണ്ട മക്കാമല്ല. ഒരു അന്യ പെണ്ണ് സലാം പറഞ്ഞാൽ മടക്കേണ്ടതില്ല. അതേസമയം ഭാര്യയ്ക്ക് സലാം പറയണം, ഭാര്യ സലാം ഇങ്ങോട്ട് പറയണം. അങ്ങനെ സലാം എന്ന് പറയുന്നത് അഫ്സു സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ പരത്താനുള്ള സംഗതിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. പണ്ട് ഈ സലാമൊക്കെ ഉറക്കെ പറയുന്നതിനിടയിൽ പല കമ്മ്യൂണിക്കേഷനും നടന്നിരുന്നു. ഒരിക്കൽ ഒരു നല്ല മുതല്ലിമ, അയാൾ നല്ല മിടുക്കനാണ്, ഇടക്കിടക്ക് ഉസ്താദ് പറയും, മുദരിസ് പറയും, മോനെ നീ ഒന്ന് കയറി ഖുതുബോദറാ, എനിക്ക് വയ്യ. അങ്ങനെ അയാൾ ഖുതുബോദാൻ കയറും. അതേസമയം ഒരു പ്രാവശ്യം പെരുന്നാളിന്റെ അന്ന് ഉസ്താദിനെ കാണാൻ അവധിയുള്ള ടൈമാണെങ്കിൽ ഈ മുത്തല്ലിമ് വന്നപ്പോ ഉസ്താദ് പറഞ്ഞു, എനിക്കിന്ന് നല്ല പനിയായിട്ട് തോന്നുന്നു, നീയൊന്ന് ഖുതുബോദാമോ? അപ്പോൾ ഈ കുട്ടിക്ക് ആവേശമായി, ഇയാൾ പെട്ടെന്ന് തന്നെ ഖുതുബക്ക് മിമ്പറിൽ കയറി. യഥാർത്ഥത്തിൽ പെരുന്നാൾ ഖുതുബയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, തക്ബീർ കൊണ്ട് തുടങ്ങണം. അത് എത്ര തക്ബീറാന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല, ഓർമ്മയില്ല. ഉസ്താദിനോട് ചോദിക്കാനും വിട്ടുപോയി, ധൃതി പിടിച്ച കയറിപ്പോയത് ആവേശത്തിൽ. അപ്പൊ എന്താപ്പ ചെയ്യാ? ബുദ്ധിമാനായ ഈ മുത്തല്ലിമ തീരുമാനിച്ചു, അസ്സലാമു അലൈക്കും എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ സദസ് അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് തുടങ്ങുമല്ലോ, അതിനിടയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയേക്കാം. ഉസ്താദ് മനസ്സിലാക്കത്തക്ക നിലയിൽ അസ്സലാമു അലൈക്കും യാ ഉസ്താദീകം തക്ബീറാത്ത്, എല്ലാവർക്കും മനസ്സിലായി. ഉസ്താദ് ആകെ ബേജാറായി, ഈ ഹമുക്ക് പിടിച്ച് ചോദിക്കാതെ കയറിയല്ലോ, ആകെ കുരുബാനായല്ലോ, ഇവിടെ പ്രശ്നമാവുമല്ലോ. എന്നാൽ ഉസ്താദ് ഈ ശിഷ്യന്റെ ഉസ്താദല്ലേ, ഉസ്താദ് എന്ത് ചെയ്തു? എല്ലാവരും സലാം മടക്കി ആ ശാന്തമായ സമയത്ത് ആദ്യം തന്നെ ഒരു തുമ്മല്. ഇപ്പൊ തുമ്മിയപ്പോൾ തിസ എന്ന് മനസ്സിലായി, ഒൻപത് തക്ബീറാണ്. തക്ബീർ ഇങ്ങനെ ഇതെല്ലാം നടന്നിരുന്ന സ്ഥലത്ത് ഇന്ന് സലാം പറഞ്ഞാൽ ഈ പരിപാടി വല്ലതും ആധുനിക കാലഘട്ടത്തിൽ മുത്തല്ലിമീങ്ങൾ തീരുമാനിച്ചാൽ പാടിപ്പോ. കാരണം ആരും സലാം മുടക്കുന്ന ശബ്ദം പള്ളി കേൾക്കാനില്ല. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞത് ആ സലാം ഉറക്കമടക്കണം, അതേപോലെ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരണം ഉറക്കയാക്കണം, പ്രതികരിക്കേണ്ടാത്ത സ്ഥലത്ത്, ഉദാഹരണത്തിന് മയ്യത്ത് നിസ്കരിക്കുമ്പോ മാമൂമുകൾ തക്ബീർ ഉറക്കെ ചെല്ലേണ്ടതില്ല, ഇമാമ മാത്രമാണ് ഉറക്കെ അവിടെ ചെല്ലേണ്ടത്. അതേസമയം മയ്യത്ത് നിസ്കാരത്തിനൊന്ന് കൂടി നോക്കെ, പുറകിൽ ഇങ്ങനെ തക്ബീറിന്റെ ബഹളം കേൾക്കാം. അപ്പൊ ആവശ്യം ഉള്ളെടുത്ത് പ്രതികരിക്കാനും ഉച്ചത്തിലാക്കാനും അതിന്റെ നിയമങ്ങൾ ചോദിച്ചറിയാനും തയ്യാറാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അതിന്റെ തനതായ ശൈലിയിൽ ഈ ആധുനിക കാലഘട്ടത്തിലും നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് മാറ്റം വന്നിട്ടില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ആരോപണങ്ങൾ, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠനം നടത്തുന്ന പുതിയ ലോകത്തെ ആളുകൾ അവരുടെ ആ ലക്ഷ്യത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു തുരുത്തിൽ അവസാനിക്കുകയാണ്. കാരണം ഇസ്ലാമിന്റെ പാരമ്പര്യം തീവ്രവാദത്തോട് ബന്ധപ്പെട്ടതല്ല, ഭീകരവാദത്തോട് ബന്ധപ്പെട്ടതല്ല. മൻ ഖതല നഫ്സം ബിഗൈരി നഫ്സ് ഔ ഫസാദിൻ ഫിൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ഒരു മനുഷ്യനെ അകാരണമായി കൊന്നവൻ വ്യക്തിപരമായി ഒരു കൊല നടത്തിയവനെന്ന കൺസെപ്റ്റിലല്ല ഇസ്ലാം കാണുന്നത്. ഒരു സോഷ്യൽ ക്രിമിനലാണ്, നിരപരാധിയാണ് അവിടെ കൊല്ലപ്പെട്ടതെങ്കിൽ കൊന്നവനായിരം നിരപരാധിയെ കൊല്ലാനും മനസ്സ് മടിക്കാത്തവനെന്ന നിലക്ക് ഗണിച്ചുകൊണ്ട് അവനെ സാമൂഹിക കുറ്റവാളിയായി പ്രഖ്യാപിച്ച് ശിക്ഷിക്കണമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ മുസ്തഫ തങ്ങൾ പറയുകയാണ്, അൽ ഫിത്നതു നാഹിമത്തുൽ അല്ലാഹു മൻ ഐഖദഹ, ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്, അതിനെ ഉണർത്തിയവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. റെഡിയാണോ? മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ലോകം മുഴുവൻ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന, ഹലോ, 550 ചോദിച്ചു.
ലോകത്ത് മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഉജ്ജ്വല പണ്ഡിത നേതൃത്വമായി മാറുകയും സമൂഹത്തിനാവശ്യമായ മുഴുവൻ വിഷയങ്ങളിലും അതാത് അവസരങ്ങളിൽ വളരെ ബുദ്ധിപരമായി ഈ ഉമ്മത്തിനെ നയിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആനുകാലിക രംഗത്ത് അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്ന ആത്മീയ മേഖലയിലെ ഉന്നതരായ ഒരു നേതൃത്വമാണ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ഉസ്താദ് മദീനയിൽ നിന്നും മക്കയിലും പോകാൻ സൗദി അറേബ്യയിലുണ്ട്. അവിടുന്ന് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാമെന്ന് നമ്മളോട് വളരെയധികം സ്നേഹത്തോടെ പറഞ്ഞു. അത് ഈ സമയത്ത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തന്നെ അള്ളാഹു താല ബഹുമാനിച്ചു നൽകിയിട്ടുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. അപ്രകാരം നഗരങ്ങളെ ബഹുമാനിച്ചുകൊണ്ടുള്ള രാത്രിയാണ് നഗരത്തിൽ ഉള്ളത്. അപ്രകാരം തന്നെ നിത്യമുള്ള തങ്ങൾക്ക് എല്ലാ വിജയത്തിന്റെയും തുടക്കം എന്ന നിലയ്ക്ക് നൽകിയ ദിവസമാണ് യൗമുൽ ഖുർആൻ. ഈ യൗമുൽ ഖുർആൻ ദൈനത്തിൽ പകരും എല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും പരിശുദ്ധമായ മാസം. ഈ മാസത്തിലാണ് മുസ്ലിം ലോകത്തിന്റെ അടിസ്ഥാനവും യാഥാർത്ഥ്യവും ആയ വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും റമദാൻ മാസവും എല്ലാം പുണ്യമുള്ളതാണെന്ന് എല്ലാവർക്കും ഉറപ്പ് തന്നെ. ഈ മാസം ഇനി അല്പ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും വിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, തറാവീഹ് നിസ്കാരം എത്ര തരത്തിൽ പോലും കഴിഞ്ഞു പോകാതെ ഉത്തരത്തായിട്ട് തന്നെ നിസ്കരിക്കുക, സലാത്തുകളും നിക്കറുകളും വർദ്ധിപ്പിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ എല്ലാവരും ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ സംഘത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. മതവിദ്യാഭ്യാസത്തിന്റെ മഹാത്മ്യം ഞാൻ പറയേണ്ടതില്ല. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാഭ്യാസ രീതിയും അഭിവൃദ്ധിപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കണം. കൂടാതെ ഈ ലോകത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആപൽകരമായ സംഭവങ്ങളും യുദ്ധങ്ങളും അട്ടിമറികളും ഇല്ലാതാവാനും സമാധാനം നേടാനും അള്ളാഹുമാരെ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഒത്തുകെട്ടിക്കൊണ്ട് പരിശുദ്ധ മക്കയിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാവർക്കും അബ്ദുല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കാനും അവിടുത്തെ മാതൃക കൈവരിക്കാനും തൗഫീഖ് നൽകി പെരുമാറാകട്ടെ. താമരത്തെ അള്ളാഹു വളർത്തി തരട്ടെ. നിങ്ങളെല്ലാവരും ആശീലനം അൽഹംദുലില്ലാ. നമ്മുടെ ഈ ആത്മീയ മജ്ലിസിന് ആധികാരികമായ ഒരു ഭാഷണം തന്ന് ഇന്ന് ലോക മുഅ്മിനീങ്ങൾക്ക് വളരെ അഭിമാനകരമായ നിലക്ക് മുസ്ലിം ഉമ്മത്തിനെ നയിക്കുന്നതിൽ മുന്നേറ്റ ശ്രേണിയിലുള്ള മഹാപണ്ഡിതന്മാരായി ലോകം ഗണിക്കുന്നവരിൽ ഏറ്റവും മുൻനിരയിലുള്ള പണ്ഡിത നേതൃത്വത്തിൽ ഒന്നാണ് ഇന്ത്യ രാജ്യത്തിന്റെ ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി കൂടിയായ
ശൈഖുന ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. യു എ ഇയിൽ ഔപചാരികമായി യു എ ഇയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റായ ശൈഖ് മുഹമ്മദും എല്ലാം ഒരുക്കിയ നിരവധി വേദികളിൽ സംബന്ധിച്ച ശേഷം ബദരീങ്ങളുടെ അനുസ്മരണത്തിന്റെ വേദിയിൽ മദീനയിൽ ഉസ്താദ് നിർബന്ധമായും എത്തണമെന്ന് അറബികളടക്കം ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് യു എ ഇയിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് പോയത്. ഇപ്പോൾ മക്ക മുക്കറമയിൽ നിന്നാണ് നമ്മെ ഈ സമയത്ത് സന്തോഷിപ്പിക്കുന്ന സംഭാഷണം അവിടുന്ന് ആധുനിക സൗകര്യങ്ങളുടെ സഹായത്തോടെ ചെയ്തത്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നമ്മുടെ ദുആയിൽ അവരെയും അവിടുത്തെ ദുആയിൽ നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് തരുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇസ്ലാം ലോകത്തേറ്റവും കൂടുതൽ പ്രചരിക്കുന്നതും എങ്ങനെയൊക്കെ കേന്ദ്രീകരിച്ച് അതിനെ പ്രയാണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചോ അത് മുഴുവനും പരാജയപ്പെടുത്തി മുന്നോട്ട് നീങ്ങുന്നതുമായ വലിയ പ്രസ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആരൊക്കെ തയ്യാറായോ, നിഷ്പക്ഷമായി സത്യസന്ധമായി തയ്യാറായ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് അടുക്കുകയും ദീനിനെ ആശ്ലേഷിക്കുകയും ചെയ്ത മഹത്തുക്കളായി പരിവർത്തനം വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ള ഇമാമെ അഹ്ലു സുന്ന അഹമ്മദ് റളിയല്ലാഹു ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പൗത്രൻ അർസലാൻ റസ ഖാദിരി അവരാണ് വരുന്നത്. പ്രിയമുള്ളവരെ, ആരും ശല്യപ്പെടുത്തരുത്. അവർക്ക് നേരെ സ്റ്റേജിലെത്താനുള്ള സൗകര്യം വോളണ്ടിയേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ സഹകരിച്ചു കൊടുക്കണം. വളരെ ദൂരം നിന്ന് യാത്ര ചെയ്ത് വരുന്ന പണ്ഡിതന്മാരാണ് അർസലാൻ റസ ഖാദിരി, മുഹമ്മദ് ഷാഹിദ് റസ നൂറി തുടങ്ങിയവർ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت അൽഹംദുലില്ലാ. ഹമാരെ ദിൽ കി ഗഹറായിയോ സേ ഖോഷ് ആംദീദ് പേശ് കർതേ ഹൈ. ബറേലി ശരീഫ് സേ തശ്രീഫ് ലായേ ഹുയേ ഖുസൂസി മെഹ്മാൻ മൌലാനാ അർസലാൻ റസ ഖാദിരി സാഹബ് ഖുബല മദല്ലുൽ അലി വ നൂറാനി മുഹമ്മദ് ഷാഹിദ് റസ നൂരി ഹമാരെ ഖുസൂസി മെഹ്മാനം കേ ലിയേ ജൽവേ അഫ്രോസ് നൂറാനി മജ്ലിസ് പർ ഖോഷ് ആംദീദ് പേശ് കർതേ ഹൈ. അൽഹംദുലില്ലാ, आपके सामने ये लोग इफ्तार से शुरू करके सहरी तक खुसूसी मजलिस पर बैठेंगे. इसी मजलिस में अज़कार व दुआ दुरूद व सलात के साथ एक रात हम रमजान शरीफ से लैलतुल कदर इंतजार करके रहिया करते हैं. इंशाअल्लाह हमारे मजलिस के सरपरस्ती مولانا السيد ابراهيم الخليل البخاري چند منٹ کے بعد انشاءاللہ ادھر تشریف لائیں گے. ابھی ہماری مادری زبان میں ادھر بیان ہو رہے ہیں. ہمارے انسٹیٹیوشن کے جنرل سیکرٹری ڈاکٹر محمد بن ثقافی صاحب
അവർ ഉദ്ഘാടന പ്രസംഗത്തിന് അവരുടെ ഉദ്ഘാടന പ്രസംഗം അതിൽ പിടിക്കേണ്ടതില്ല. പിന്നെ അതിനുശേഷം ഇൻഷാല്ല നമുക്ക് സൗകര്യം പോലൊക്കെ ചെയ്യാം. അവരെ ബുദ്ധിമുട്ട് ആക്കുന്ന സ്വഭാവത്തിൽ വേണ്ട. നേരത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് റിദാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് സ്വാഗതം നോട്ടീസിൽ വച്ചിരുന്നെങ്കിലും നഹീബിയോട് ഞാൻ പറയാൻ സ്വാഗതം പറയാൻ പറഞ്ഞത് തന്നെ മഹാനവറുകളുമായും അവരുടെ കുടുംബവുമായും അഫ്തർ റിദാ ഖാൻ ബറേലവി മഹാനവറുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉസ്താദിയത്തും മറ്റുമുള്ളവരാണ് നമ്മുടെ നഹീബിയും മറ്റുമൊക്കെ. അതുകൊണ്ട് കൂടുതൽ അവരെ സംബന്ധിച്ച് പരിചയപ്പെടുത്താൻ അറിയുന്നത് കൊണ്ടാണ് സ്വാഗതം അങ്ങനെ ആക്കിയത് തന്നെ. ഒരിക്കൽ ഞങ്ങൾ പോകുമ്പോ ഞങ്ങളുടെ കയ്യിലൊക്കെ നല്ല വാച്ച് കിടക്കുന്നു, പ്രശ്നമൊന്നുമില്ല. അതേസമയം നഹീബി കൈകൊടുത്തപ്പോ ആ വാച്ച് കുറച്ച് കൂടിയ വാച്ചാണെങ്കിൽ അത് കുറഞ്ഞ വാച്ചാക്കാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തി അന്നേരം ഉപദേശിക്കുന്നത് കേട്ടു. എന്നാ അതിനേക്കാളും കൂടിയ വാച്ചാണ് എന്റെ കൈ കിടന്നത്, പക്ഷെ എന്നോട് പറഞ്ഞതുമില്ല. അപ്പൊ അങ്ങനെ അവരുടെ ശിഷ്യന്മാരെ ആ നിലക്ക് വാർത്തെടുക്കുന്നതിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ള അവരുടെ പേരക്കുട്ടി എന്ന നിലക്ക് അവരുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ലാത്തതിനാൽ ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തന്നെ എല്ലാ സദസ്സിലും നമ്മുടെ എല്ലാ മൊബൈലിലും ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ ഔദ്യോഗികമായി വെച്ചിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ അതിന്റെ അറിയിപ്പുകളും കാര്യങ്ങളും എല്ലാം വരും. എല്ലാവരും അതെപ്പോഴും ഉയർത്തിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ ഹുറുമത്തുകൾ നിലവിൽ വരാതിരിക്കുകയും ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം വാട്സാപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഇങ്ങനെ പരക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാകും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല സൂക്ഷ്മത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാമിനെതിരെ ധാരാളം ചലനങ്ങൾ ലോകത്തുണ്ടായിട്ടും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഇസ്ലാം അത് പടർന്നു പന്തലിച്ച് വളരെ മന്ദമാരുതന്റെ തലോടലേറ്റ ചെറിയ ഓളം വെട്ടലുമായി പാശ്ചാത്യവും പൗരസ്ത്യവും നോർത്തും സൗത്തും എല്ലാം കീഴടക്കി മുന്നോട്ട് പോവുകയാണ്. ആ കീഴടക്കൽ ഒരു സൗന്ദര്യത്തോടുകൂടിയ ആശയപരമായി ആദർശപരമായി ആണ്, മധുരമായ കീഴടക്കലാണ്, ആരെയും അടിച്ചമർത്തിക്കൊണ്ടല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നത്, ഇത്രയേറെ പുകഴ്ത്തപ്പെടുന്നത്, പതിനായിരങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത്? ഇന്നലെയോ മെനഞ്ഞാന്നോ പൊട്ടി ഉളച്ച കുറെ മോഡേൺ ഐഡിയകൾ ഇസ്ലാമിൽ തിരികെ കയറ്റിയത് കൊണ്ടല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും അവിടുന്ന് ഈ ലോകത്ത് പരിശുദ്ധ ഖുർആൻ ഷെരീഫ് പ്രമാണമാക്കി നമുക്ക് ഓതിത്തരുമ്പോൾ ആ ഖുർആൻ ഷെരീഫിന് പഴക്കം നിശ്ചയിക്കാൻ പറ്റില്ല. ഖദീമായ കലാമാണ് ആ ഖദീമായ കലാമായ പരിശുദ്ധ ഖുർആൻ, പണ്ട് പണ്ടേ ഉള്ളതാണ്. ലൈലത്തുൽ ഖദറിൽ ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇലാ സമാഇ ദുനിയാ, ദുനിയാവിന്റെ ആകാശത്തിലേക്ക് ഇറങ്ങി, എന്നിട്ട് 23 വർഷക്കാലത്തെ വ്യത്യസ്ത ഘട്ടങ്ങളോട് യോജിച്ച് പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറങ്ങുകയുണ്ടായി. ഇതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഖുർആനിന്റെ പഴക്കം ഒരാൾ ചോദിച്ചാൽ 14 നൂറ്റാണ്ടല്ല, അത് പൂർണ്ണ തെറ്റാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു ഖദീമായതുപോലെ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇല്ലാത്ത പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ. പണ്ട് പണ്ടേ ഉള്ളതാണ്, മനുഷ്യനുമായി അത് സംവദിച്ചത് ആദം നബി അലൈഹിസ്സലാമാകുന്ന ഒന്നാമത്തെ മനുഷ്യൻ മുതലാണ്. ആ പരിശുദ്ധ ഖുർആനിൽ പണ്ട് പണ്ടേ പറഞ്ഞ ആശയം അധുനാധുനിക നൂറ്റാണ്ടിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പറുദീസയിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ വിടർത്തി വെക്കുമ്പോൾ ഡെഫിനിറ്റായ തീരുമാനമെന്ന് സയൻസ് ഉറപ്പിക്കാൻ ഖുർആനിലേക്ക് നോക്കുന്ന അവസ്ഥയിൽ മുഅ്ജിസത്തുള്ള ഖുർആൻ, അമാനുഷികതയുള്ള ഖുർആൻ,
ഇന്ന് ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നു എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇസ്സത്ത്. ഞാൻ ചുരുക്കട്ടെ, ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമം ഫത്തബിഊ ولا تتبعوا السبل فتفرق بكم من سبيله ذلكم وصاكم به لعلكم تتقون ഇതാണ് എന്റെ നിശ്ചയം, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാത ഇതാണ്, ഈ പരിശുദ്ധമായ മാർഗത്തിലാണ് നിങ്ങൾ പോകേണ്ടത്. ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഇവിടെ ലോകത്തൊരുപാട് വ്യാജവും ഡ്യൂപ്ലിക്കേറ്റുകളും ഇറങ്ങുമ്പോൾ വലാ തത്തബിഉ സുബുല, ഭ്രംശം സംഭവിച്ച മാർഗങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും. ഈ സിറാത്തുൽ മുസ്തഖീമാണ് നമ്മൾ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നിസ്കാരത്തിൽ 17 തവണ നിർബന്ധമായി ഒരു ദിവസം, ഐച്ഛികമായി ധാരാളം തവണ ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ചേർത്തു തരണേ അല്ലാഹ്. അവിടെ ഫാത്തിഹ ഓതുന്ന ആൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ഇഹ്ദിനി എന്നല്ല ഓതേണ്ടത്, ഇഹ്ദിന എന്ന് തന്നെ ഓതണം. കാരണം ലോകത്ത് ഒരുപാട് സ്വാലിഹീങ്ങള്, അലിമീങ്ങള്, ആരിഫീങ്ങള്, ആബിദീങ്ങള് അവര് ഇബാദത്തെടുത്ത് അല്ലാഹുവിനോടടുക്കുന്ന സമയത്ത് ചണ്ടി ചവറുകളായ ആഹിറു സമാന്റെ മക്കളായ സാധുക്കളായ നമ്മുടെ നിലവാരം കുറഞ്ഞ ഇബാദത്ത് റബ്ബിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നതിനൊരു പേടി വേണമല്ലോ. ആ സ്വാലിഹീങ്ങൾ മുഴുവൻ ചേരാൻ പ്രാർത്ഥിക്കുന്ന സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ചേർത്തു തരണം റഹ്മാനേ. ഫാത്തിഹയിൽ ഓതുകയാണ്, തൊട്ടടുത്തായത്തിൽ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആ മാർഗമേതാണ്, വാട്ട് ഈസ് എന്നല്ല മറുപടി കൊടുത്തത്, ആരുടേതാണ് എന്ന അർത്ഥത്തിലാണ് സിറാത്തുൽ മുസ്തഖീം അടുത്ത ആയത്തിൽ വിശദീകരിച്ചത്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹത്തുക്കളുടെ പാത. ഖുർആനല്ലേ, എന്നിട്ട് ഈ അല്ലദീന അൻഅംത അലൈഹിം ആരാണ്? മറ്റൊരായത്തിൽ അല്ലാഹു ഖുർആനിൽ പറയുന്നു, വമൈ യുത്ഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ശരിക്ക് ആദരിച്ച് അനുസരിക്കുന്നയാളുകൾ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരല്ലാഹു അനുഗ്രഹിച്ച മഹത്തുക്കളുടെ കൂടെയാണ്. അവരാരാ? മിനന്നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഇവരുടെ പാതയാണ്. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്, വേറെ ഒരു സംഘവും ഇതിൽ പെടൂല. നമ്മുടെ കേരളത്തിൽ അൽഹംദുലില്ലാ 98% അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാ. എന്താണ് അങ്ങനെ വരാനുള്ള കാരണം? മദ്രസ വിദ്യാഭ്യാസം എന്ന സിസ്റ്റമാറ്റിക്കായ പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ മദ്രസ ഫീൽഡ്, അത് വളരെ ലാസിമായി ഷെയ്ഖുന മൗലാന നൂറുൽ ഉലമാ എം എ ഉസ്താദിനെ പോലെയുള്ള മഹാരഥന്മാർ ബ്രിട്ടീഷുകാരുടെ ക്യാമ്പസിലെ ക്ലാസ് റൂമിൽ മതപഠനം നിരോധിച്ചപ്പോൾ അതൊരനുഗ്രഹമായി കണ്ട് ആ മതപഠനം പലപ്പോഴും ഇസ്ലാമിക വിരുദ്ധമാകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി മോർണിംഗിലും ഈവനിങ്ങിലുമുള്ള സിസ്റ്റമാറ്റിക്കായ മദ്രസ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നതിനാൽ ഒരു സാമാന്യ വിവരം എല്ലാ ജനങ്ങൾക്കും കേരളത്തിലുള്ളതിനാൽ കേരളത്തിലെ 98% വരുന്ന ആളുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താകുന്ന പരമ്പരാഗത ഇസ്ലാമിൽ അടിയുറച്ചു നിന്നു അഥവാ സുന്നികളായി തന്നെ നിലനിന്നു. അതല്ലാതെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത്. ഞാനതിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒരു ദിവസം ഇവിടെ ഒരു ചുമരെഴുത്ത് കണ്ടു, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, ഒരു വിപ്ലവ സംഘടന എഴുതി വെച്ചതാണ്.
അന്ന് ഉടൻ ഉലമാ യോഗം കൂടിയിട്ട് പറഞ്ഞു, ഈ മുദ്രാവാക്യത്തിന് മുസ്ലിം പൊതുധാരയ്ക്ക് ബന്ധമില്ല. പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അന്ന് വൈകുന്നേരം ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്നെഴുതി വെച്ച മുദ്രാവാക്യത്തിന്റെ, ഫാസിസത്തിന്റെ മുദ്രാവാക്യം നമ്മളെ പല്ലിളിച്ച് കാണിക്കുമായിരുന്നു. സഹോദരങ്ങളെ, രണ്ടിറക്കയത്ത് നിസ്കാരം ഇന്ത്യയിൽ സഹീഹാകണമെങ്കിൽ ഇസ്ലാമിക ഭരണമുണ്ടെങ്കിലേ പറ്റൂ എന്ന് ഹുക്കൂമത്തെ ഇലാഹി വാദിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നപ്പോൾ അന്ന് ശക്തമായി ഉലമാകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്, ഇസ്ലാമിക് റൂളിംഗ് വേണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏത് റൂളിംഗിന് കീഴിലാണെങ്കിലും പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ കഴിയും. ഈ പറയുന്നത് അപകടമാണ്, നമ്മൾ നിസ്കാരത്തിൽ നിന്ന് മാറാൻ പാടില്ല. ഇത് പറയേണ്ട സംഗതി കൃത്യസമയത്ത് പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ പൊതുജനം അപകടത്തിലാകും. മതത്തിന് കൃത്യനിഷ്ഠയുണ്ടാവൂല, അച്ചടക്ക വ്യവസ്ഥിതി ഉണ്ടാവൂല. നമ്മുടെ മുൻഗാമികൾ അതുകൊണ്ടാണ് ജീവൻ പോലും ബലിയർപ്പിക്കേണ്ടി വന്നാലും ആദർശത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാത്തതിനാൽ ആട് വേണോ ആട് തരാം, വീട് വേണോ വീട് തരാം, കോഴി വേണോ കോഴി തരാം, പെണ്ണിനെ കെട്ടിച്ചു തരാം, സർവ റിലീഫും തരാം, വിദ്യാഭ്യാസ സഹായം തരാം എന്ന് പറഞ്ഞ് 80 ചില്ലാനം കൊല്ലം ഈ പരമ്പരാഗത ഇസ്ലാമിന്റെ യഥാർത്ഥ വൃത്തത്തിന് വിരുദ്ധമായി ഇവിടെ എല്ലാ പ്രലോഭനങ്ങളും മിഷനറികൾ അടക്കം ചെയ്തിട്ട് നമ്മുടെ മുൻഗാമികളായ ഉമ്മയും ഉപ്പയും മരിച്ചു വീണാലും ആദർശത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നും അല്ലാഹുവിന്റെയും റസൂലിന്റെയും ആ പരിപൂർണമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നത്. അല്ലാഹു നമ്മളെ യോഗ്യന്മാരാക്കി തരുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഈ ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പരമ്പരാഗത ഇസ്ലാമിൽ അടിയുറച്ചു നിന്ന് അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ചു മരിക്കാൻ, കാമില ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 21 വർഷങ്ങൾക്ക് മുമ്പ് ഖാദിസിയ എന്ന സ്ഥാപനം ഈ ഇരിക്കുന്ന വന്ദ്യരായ ശൈഖുന സിറാജുൽ ഉലമാ ഹൈദറോസ് ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹതി വല്ലാഫിയ മഹാനവരുടെ നേതൃത്വത്തിൽ തെക്കൻ കേരളത്തിൽ ഉദയം ചെയ്യുകയും അതിനും ഏകദേശം 35 കൊല്ലങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടെത്തി ഇവിടെ ദർസും ദീനീ പ്രവർത്തനവുമായി ഹയാത്താക്കുകയും ചെയ്യാൻ ഷെയ്ഖുനായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ശിഷ്യന്മാരാണ് ഈ സദസ്സിലിരിക്കുന്ന മിക്ക ആളുകളും. ഏരൂർ ഷംസുദ്ദീൻ ഉസ്താദ് അടക്കം, സിറാജുദ്ദീൻ ബാഖവി ഉസ്താദ് അടക്കം, ഇസുദ്ദീൻ കാമിൽ സഖാഫി അടക്കം, ഇങ്ങനെ നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള 8 മുക്ക മഹല്ലുകളിലും ഇമാമായി നിൽക്കുന്ന ആളുകൾ, ഖതീബുമാരായി നിൽക്കുന്ന ആളുകൾ, അങ്ങ് കർണാടകയുടെ ദക്ഷിണ ഭാഗമടക്കമുള്ള പ്രദേശത്തു നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ശിഷ്യന്മാരായി ഉള്ളവരാണ് അൽഹംദുലില്ലാ മഹാനായ ഉസ്താദുൽ അസാതീദ് ഷെയ്ഖുന സിറാജുൽ ഉലമാ ഉസ്താദ് അവർകൾ. അവിടുത്തെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു പൊതു സ്ഥാപനമാണ് ഖാദിസിയ. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇന്ന് 23 ബ്രാഞ്ചുകളും 9 ഓഫ് ക്യാമ്പസുകളും അതേപോലെ തന്നെ ഇന്ന് ധാരാളം സംരംഭങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ നടന്നു വരുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ സാരഥികൾ തെക്കൻ കേരളത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ബീഹാർ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് സിയാറത്തുമായി ബന്ധപ്പെട്ടെത്തിയപ്പോൾ അവിടുത്തെ വളരെ വേദനിക്കുന്ന രംഗങ്ങൾ കണ്ടിട്ട് കിണറുകൾ ആവശ്യമുള്ള, രോഗപരിചരണം ആവശ്യമുള്ള, സാന്ത്വനത്തിന് ഒരു നേരത്തെ ഭക്ഷണം ആവശ്യമുള്ള, നിസ്കരിക്കാൻ പള്ളിയില്ലാത്ത, പഠിപ്പിക്കാൻ മദ്രസയില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെ ചെന്ന് നമ്മുടെ വിഷയങ്ങളൊക്കെ പകുതിയിൽ കിടക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ചെറിയ ആശ്വാസം പകരാനും നമ്മുടെ പ്രവർത്തകർക്ക് അൽഹംദുലില്ലാ ഖാദിസിയയിൽ ഉദയം ചെയ്ത് മഖ്ദൂമിയ വഴി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മഹത്തായ സ്ഥാപനത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മഖ്ദൂമിയ ദേവാ കോളേജ്. ഈ സ്ഥാപനത്തിന്റെ ബഹുമുഖ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എല്ലാ വിഷയത്തിനും
തലവറയില്ലാത്ത പിന്തുണയുണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനാണ് നാം ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കി അതിന്റെ ശരിയായ നിയമങ്ങൾ അനുസരിച്ച് ആത്മീയമായ ശുദ്ധി കൈവന്ന് നമുക്ക് മരിക്കാൻ കഴിയണം. ഈ കാലഘട്ടത്തിൽ ഉസ്താദെ പഴയ കാലത്ത് പറയുന്ന ശുദ്ധിയൊന്നും നടപ്പാകൂല എന്നാരും ധരിക്കണ്ട. ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ മജ്ലിസുകളിലെ നിറസാന്നിധ്യമായിരുന്ന 650 കിലോമീറ്റർ താണ്ടി എല്ലാ മാസവും ഖാദിസിയയിൽ സലാത്തിനെത്തുന്ന നമ്മുടെ ഇവിടുത്തെ സലാത്തിന്റെ നായകനായ സയ്യിദ് ബാലവി തങ്ങളുടെ കുടുംബം കൂടിയായ മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, ഇപ്പോൾ വരുന്ന ഖലീൽ ബുഖാരി തങ്ങളുടെ ജേഷ്ഠൻ ഈ അടുത്ത സമയത്ത് വഫാത്തായി. അവിടുന്ന് 3 പെൺമക്കളെയും 1 മരുമകളെയും അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ ഞാൻ മരിച്ചാൽ നിങ്ങൾ കരയുമോ? അവര് പറഞ്ഞു, ഉപ്പ ഞങ്ങളെ എല്ലാമെല്ലാമാണ്, കരഞ്ഞു പോകും. കരയേണ്ട മക്കളെ, ഞാൻ ജനാസയായി കിടക്കുമ്പോൾ പുരുഷന്മാരുടെ സാന്നിധ്യമില്ലാത്ത സമയത്തിന്റെ ചുവട്ടിൽ വന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞേൽപ്പിച്ചാൽ ഞാൻ അത് ഖബർ ഷരീഫിൽ വെച്ച് കൈമാറാം. ഇത് പറഞ്ഞു മരിക്കാൻ യോഗ്യതയുള്ള മദീന മുനവ്വറയിൽ കഴിഞ്ഞ നോമ്പ് 19-ന്റെ അന്ന് രാത്രി 20-ാം രാവ് മഹാനവറുകൾ ദ്വാരുന്നതാണ്, പടച്ചവനെ എന്റെ ഭാര്യ മക്കള് ദുനിയാവ് ഈ ബന്ധം എന്റെ കൽബിൽ നിന്ന് കുറച്ച് നിന്നിലേക്കുള്ള വുസൂലിന് അവസരം തരണം റഹ്മാനെ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്തിന്റെ റിയാദ വീടി ലക്ഷക്കണക്കിന് മദീന ഷരീഫിൽ വെച്ച് പാരായണം ചെയ്ത് അമ്മസാഹില ഫലാ തൻഹർ എന്ന ആയത്തിന് ശേഷം എന്ത് ചോദിച്ചാലും ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന മഹാൻ, അവര് ചോദിക്കുകയാണ് നിന്നിലേക്കുള്ള വസൂലിന് അവസരം തരണം. ഒരു ചെറിയ മുറിവ് വന്നാൽ അത് സെപ്റ്റിക്കായി മരിക്കുമോ എന്ന് പേടിച്ച് നാം ഏത് ഡോക്ടറെ കാണണമെന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ കയ്യിലൊരു ചെറിയ പനി വന്നാൽ ന്യൂമോണിയ ആയി അത് ഗുരുതരമാകുമോ എന്ന് ചിന്തിച്ച് വലിയ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാം. അതാ വളരെ വ്യക്തമായും മഹാനവറുകൾ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് വെച്ച് ഈ ലോകത്തു നിന്ന് നിന്നിലേക്കുള്ള വുസൂലിന് അവസരം തരണമെന്ന് ദുആ ഇരക്കുകയും പിറ്റേ ദിവസത്തെ മജ്ലിസിൽ കാസർഗോട്ട് വെച്ച് ഞാൻ കുപ്പായമിട്ട് കാത്തിരിക്കുകയാണ്, നിങ്ങൾ ദ്വാരക്കണ്ടതിന് ദീർഘായുസിനല്ല ആധിപത്യനാണെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന്റെ കിടന്ന ഫ്ലോറിലെ പേഷ്യൻസിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും വളരെ അത്ഭുതപ്പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് രാത്രിയിൽ അരമണിക്കൂർ ഉച്ചത്തിൽ ഉച്ചരിച്ച് ഫുൾ നോർമലാണെന്ന് 11:30 പറഞ്ഞ ബോഡിയിൽ നിന്ന് റൂഹ് പിരിയുന്ന സമയത്ത് പുഞ്ചിരിയോടെ വർദ്ധിച്ച ശോഭയോടെ യാത്രയായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി മഹാനവറുകൾ ഇന്ന് ഉള്ളാളത്തുനിന്ന് തിരിച്ചു വരുമ്പോ റോഡ് സൈഡിൽ രാജകീയ പ്രൗഢിയോടെ കിടന്നുറങ്ങുന്നുവെങ്കിൽ അവര് സ്വന്തമായി നിർമ്മിച്ച പള്ളി ദുനിയാവിലൊരു വീട് വെക്കുന്നതിന് മുമ്പ് ആഖിറത്തിലേക്കുള്ളൊരു വീടെനിക്ക് പണിയണമെന്ന് ചിന്തിച്ച് അവര് വാങ്ങിയ 69 സെന്റ് സ്ഥലത്ത് അവര് നിർമ്മിച്ച പള്ളിയുടെ മുറ്റത്ത് ഔദ്യോഗികമായി അവരാഗ്രഹിച്ചതുപോലെ കിടക്കുന്ന മഹാനവറുകൾ ഈ കഴിഞ്ഞ വേള മരണപ്പെട്ടവരാണ്, ഒരു വർഷം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കും മുത്തിനെ പോലെ ജീവിക്കാൻ കഴിയും, സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഈ ആത്മീയ സദസ് ജീവിതത്തിൽ അല്ലാഹുവിലേക്ക് സമർപ്പിക്കാനുള്ള സന്മനസ് നേടിയെടുക്കാനുള്ള ആത്മീയമായ ഒരു കരുത്തിന്റെ വേദിയാക്കി പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഉപയോഗപ്പെടുത്തണമേ എന്നാഗ്രഹിച്ചുകൊണ്ട് താജുൽ ഉലമ നമ്മുടെ നേതൃത്വം പറഞ്ഞു തന്നതുപോലെ സ്റ്റേജിൽ നിൽക്കുന്ന എന്നെക്കാൾ എത്രയോ വലിയ മഹത്തുക്കൾ സദസ്സിലുണ്ടെന്ന് ചിന്തിക്കാത്തവൻ ബുദ്ധിമാനല്ലെന്നാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമില്ല. വലിയ വലിയ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ദാക്കിരീങ്ങളും ഈ മജ്ലിസിലുണ്ട്. ഒന്നും അറിയാത്ത, പേരറിയാത്ത, അറിയപ്പെടാത്ത, എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെടുന്ന, വളരെ സാമ്പത്തികമായി പിന്നോക്കമുള്ളതുകൊണ്ട് സമൂഹം ശ്രദ്ധിക്കാത്ത നല്ല സ്വാലിഹീങ്ങൾ, സ്വർഗത്തിന്റെ മുത്തുകൾ ഈ മജ്ലിസിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മജ്ലിസിലെ ദുആക്ക്
ആലിമിനും അതുപോലെ സാധാരണക്കാരനും ഒരുപോലെ ആഗ്രഹമുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തി നാം അതിന്റെ ആത്മീയ പരിശുദ്ധി നിലനിർത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുന ഖായിദെ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ ശൈഖ് അഹ്മദ് റിദാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവരുടെ പേരക്കുട്ടി ഈ മജ്ലിസിൽ വന്നത് നമുക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. അവിടുന്ന് ഔപചാരികമായി നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇൻഷാല്ലാ അതിനുശേഷം നമ്മുടെ ഷംസുദ്ദീൻ ഉസ്താദ് അടക്കം, അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ സംഘടനയുടെ സെക്രട്ടറി അടക്കം ഔദ്യോഗികമായി സംഘടനയുടെയും അതേപോലെ തന്നെ ഉലമാക്കളുടെയും എല്ലാ പ്രതിനിധികളും നേതാക്കളും ഇവിടെയുണ്ട്. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ മജ്ലിസിൽ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ തവലല്ലാഹു ഉംറഹു മഅ സിഹ്ഹതി വല്ലാഫിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മദീനയും മക്കയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലൈലത്തുൽ ഖദ്റിന്റെ മജ്ലിസിന്റെ നായകൻ അതേ പതിപ്പ് തെക്കൻ കേരളത്തിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അവിടുത്തെ ഗ്രാൻഡ് മസ്ജിദിൽ ആയിരക്കണക്കിന് വലിയ ആളുകൾ ഇഹ്തികാഫിരുന്ന് തങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി ഇവിടേക്കെത്തുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആയിരക്കണം. കാദിസിയുടെ മുഴുവൻ സംരംഭങ്ങളിലും സഹകരിക്കണം. നാം RCC റീജിയണൽ ക്യാൻസർ സെന്ററിൽ എല്ലാ മാസവും 2 ദിവസം 5000 ഭക്ഷണ പൊതിയുമായി ക്യാൻസർ രോഗികൾക്കും കൂട്ടിരിക്കുന്നവർക്കും കൊടുക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. നമ്മുടെയും സംഘടനയുടെയും വകയായി 6 ആംബുലൻസുകൾ സൗജന്യ നിരക്കിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇൻഷാല്ലാ ഈ പ്രാർത്ഥനാ സമ്മേളനത്തിന് ശേഷം എല്ലാ ദിവസവും വിശക്കുന്ന ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു കേന്ദ്രം RCCയുടെ മുമ്പിൽ ഇന്ന് കൂപ്പൺ കൊണ്ടുവരുന്നത് 1000 പേരോ 2000 ആയിരമോ ആണെങ്കിൽ അവർക്ക് പിറ്റേന്ന് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹുവിനെ തവക്കുലാക്കി ഒരു സ്ഥിരം പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണ വിതരണ കേന്ദ്രം നാം RCCയുടെ മുന്നിൽ ഓപ്പൺ ചെയ്യുകയാണ്. എല്ലാ വിഷയത്തിലും നിങ്ങൾ കൂടെ ഉണ്ടാകണമേ എന്നറിയിച്ച് ദുആ കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. വാഹിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.